നിങ്ങൾക്കെന്ത് പറ്റി? എന്താണ് നിങ്ങളുടെ മനസ്സിന്റെ വേദന? അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഊ അസ്വാതകും ഫൗക സൗതി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദി അൻ തഹബത അഅമാലുകും വഅൻതും ലാ തഷ്ഉറൂൻ. ഒരു ആയത്ത് ഇറങ്ങിയത് ഓർമ്മയില്ലയോ അമൃതങ്ങളെ? അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങിയത് ഓർമ്മയില്ലയോ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്താൻ പാടില്ല. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദി. അതേ, നിങ്ങളിൽ ചിലരോട് നിങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കും പോലെ അല്ലാഹുവിന്റെ ഹളറത്തിലെ നിങ്ങൾ ഉറക്കെ സംസാരിച്ചുകൂടാ, നിങ്ങളുടെ ശബ്ദം ഉയർന്നുകൂടാ. ഈ ആയത്ത് ഇറങ്ങിയത് ഓർമ്മയില്ലയോ? അങ്ങനെ ഒരാള് സംസാരിച്ചാലോ അത്തഹബത അഅമാലുകും വഅൻതും ലാ തഷ്ഉറൂൻ. വിചാരിക്കാത്ത മാർഗത്തിലൂടെ അയാളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമേ, വെറുതെയായി പോകുമേ. സാബിത് ഇബ്ന് ഖൈസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലെ ചോദ്യം ചോദിക്കുന്ന ഒരു സഹാബിയായിരുന്നു. എന്തുണ്ടായാലും ചോദിക്കും, പക്ഷേ ചോദിക്കുന്ന സമയത്ത് ശബ്ദമൊന്ന് ഉയർന്ന സഹാബിയായിരുന്നു. ചില ആളുകളുണ്ടാവും അങ്ങനെ 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 സംസാരിക്കുമ്പോൾ അറിയാതെ ഒച്ചത്തിൽ സംസാരിച്ചു പോകും. അത് അവരുടെ സംസാരത്തിന്റെ ശൈലിയാണ്. സാബിത് ഇബ്ൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം ഉയർന്നു പോകും. ഈ ഉയർച്ച കൊണ്ട് എന്റെ അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എന്റെ നിസ്കാരം വെറുതെയാണ്, എന്റെ നോമ്പ് വെറുതെയാണ്, എന്റെ സ്വതക്ക വെറുതെയാണ്. അതുകൊണ്ട് ഞാൻ നരകത്തിലാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മദീന പള്ളിയിൽ നിന്ന് പോയിട്ട് വീട്ടിൽ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് ഉമർ തങ്ങൾ തിരിച്ചു വന്നു. നബിയേ, വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത വേദനയിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ് നബിയേ. അവിടുത്തെ ഹദ്റത്തിൽ വെച്ച് സംസാരിക്കുമ്പോ ശബ്ദം ഉയർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വരാൻ മടി കാണിക്കുകയാണ് തങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ ആ സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൽ ജന്ന, ഹുവ മിൻ അഹ്ലിൽ ജന്ന, ഹുവ മിൻ അഹ്ലിൽ ജന്ന. സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ്. മുഅ്മിനീങ്ങളെ, വലിയ അദബ് വേണേ, വലിയ ബഹുമാനം വേണേ, വലിയ ആദരവ് വേണേ. എല്ലാ സമയവും നമുക്ക് മദീനയിലേക്ക് പോകാൻ കഴിയില്ല. അതേ സമയത്ത് മദീനയെ ഹൃദയാന്തരങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അങ്ങനെ ഒരാള് പരിശുദ്ധമായ മദീനയിലേക്ക് തിരിഞ്ഞു നിന്ന്, എങ്ങനെയാ മദീനയിലേക്ക് തിരിഞ്ഞു നിൽക്കുക? മുസ്തഫ ജാനേ റഹ്മത്ത് പേ ലാഖോ സലാം, ശമഅ ബസ്മേ ഹിദായത്ത് പേ ലാഖോ സലാം, മുസ്തഫ ജാനേ റഹ്മത്ത് പേ ലാഖോ സലാം, ശമഅ ബസ്മേ ഹിദായത്ത് പേ ലാഖോ സലാം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഉറുദുവുള്ള ഉറുദുവിലുള്ള ആളുകളെ, ഹനഫി മദ്ഹബുകാരായ ആളുകളെ, അവരവതാ അല്പമൊന്ന് ഖിബ്ലയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണാറില്ലേ? അത്
മദീനയിലേക്കുള്ള ഖിബിലയാണ്, അത് മദീനയിലേക്കുള്ള തിരിഞ്ഞു നിർത്തമാണ്. ഒരാള് ഖിബിലയുടെ വലതുഭാഗത്തോട്ട് അല്പമൊന്ന് തിരിഞ്ഞു നിന്നാൽ അത് കബ്ലയെ, അത് മദീനയിലേക്കുള്ള ഖിബിലയാണ്, അത് മദീനയിലേക്കുള്ള തിരിച്ചിലാണ്. അങ്ങനെ ഒരാള് മദീനയിലേക്ക് തിരിഞ്ഞിട്ട് എന്റെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് സലാം ചൊല്ലിയതിനു ശേഷം യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് എന്ന് ആവർത്തിച്ച് ഒരാള് വിളിച്ചാൽ അയാളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഏത് വലിയ പ്രശ്നമാണെങ്കിലും അവിടെ പരിഹാരമുണ്ട്. എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും, എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര വലിയ മോശക്കാരനാണെങ്കിലും, കാരണം അവിടുന്ന് ഐനുർ റഹ്മത്താണ്, അവിടുന്ന് കാരുണ്യത്തിന്റെ കേദാരമാണ്, അവിടുന്ന് അനുരാഗത്തിന്റെ ആരാമമാണ്, അവിടുന്ന് എല്ലാം എല്ലാം എല്ലാമാണ്. അവിടത്തെ സമീപിച്ച ഒരാളെ അല്ലാഹു കൈമടക്കുകയില്ല. വിഷമങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, ഇല്ലാത്ത ആരുമില്ല. ചിലര് മക്കളില്ലാത്തവര്, ചിലര് വീടില്ലാത്തവര്, ചിലർ ജോലിയില്ലാത്തവര്, വിവാഹ പ്രായമെത്തിയ മക്കളുള്ളവര്, കുടുംബപരമായ പ്രശ്നങ്ങളുള്ളവര്, ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വേദനിക്കുന്ന ഭാര്യമാരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വേദനിക്കുന്ന ഭർത്താക്കന്മാര്, അങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും പ്രശ്നം കടമാണ്, വലിയ സാമ്പത്തികമായ ബാധ്യതകളാണ്. അല്ലാ അല്ലാ പരിഹാരമുണ്ട്. ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് ആ ഖിബിലയുടെ ഭാഗത്ത് നിന്ന് അല്പമൊന്ന് വലത്തോട്ട് തിരിയണം. അത് മദീനയിലേക്കുള്ള തിരിച്ചിലാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയണം, എന്നിട്ട് നീട്ടി വിളിക്കണം യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. എന്തൊരു മാത്രം വല്ലാത്തൊരു വിളിയാണ്. ഓ നബിയേ, നിങ്ങളോട് ചോദിച്ചു വരുന്നവരോട് നിങ്ങൾ തട്ടിക്കളയരുതേ നബിയേ, നിങ്ങൾ വെറുതെ ആക്കരുതേ നബിയേ. ഈ ആയത്ത് എല്ലാത്തിലും ബാധകം. ചോദിച്ചു വരുന്നവരെ യാ റസൂലല്ലാഹ് നിങ്ങൾ കൈമടക്കരുത്, എത്ര വലിയ പാപിയായാലും. ഇമാം നബവി റഹ്മത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നവരുടെ കുറിച്ചുള്ള ആ വിശദീകരണവും ആ ബാബും പറഞ്ഞെടുത്ത് പ്രത്യേകമായി അവിടെ എഴുതി വെച്ചത് കാണാം. ഒരു തെറ്റുകാരനായ ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയോ? ചെയ്തു പോയ ആളാണ്, വൃത്തികേടുകൾ കണ്ടുപോയ ആളാണ്, തോന്നിവാസങ്ങൾ ചെയ്തു പോയ ആളാണ്, അയാൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയോ? സംശയം വേണ്ട, നല്ല മനസ്സോടെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഒരാള് സമീപിച്ചാൽ അയാൾ എത്ര വലിയ തെറ്റുകാരനാവട്ടെ അവിടുന്ന് കാരുണ്യത്തിന്റെ കേദാരമാണ്, അവിടുന്ന് ഐനുർ റഹ്മത്ത് ാണ്. ആ കാരുണ്യത്തിന്റെ കേടാ കടലായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്ര വലിയ പാപം ചെയ്തു പോയ ആളായാലും അടുക്കേണ്ടതുപോലെ അടുത്താൽ, വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ, ആഗ്രഹിക്കേണ്ടതുപോലെ ആഗ്രഹിച്ചാൽ അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അവർക്ക് മുത്തുനബിയെ കാണാൻ കഴിയുക
തന്നെ ചെയ്യോ. അതാണ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യദൂതരെ ആലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സ്വഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മഹബൂബിൻ തീരുപാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗളത്തുൽ ഫിർദൗസിലെ ചേരോ പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ. നമ്മുടെ ഹബീബായ തങ്ങളെ, നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. സ്വഹാബത്തിൽ മെമ്പർ ആവാൻ കഴിഞ്ഞോ ഇല്ല, മുത്തു റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചോ ഇല്ല, ആ പവിത്രമായ പൂമുഖം കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടോ ഇല്ല. ഹജൂരിലെ മഖാമു റൂസിലെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുത്തു മുഅ്മിനീങ്ങളെ, മുത്തു മുഅ്മിനാത്തുകളെ, അല്ലാഹു നമുക്കൊരു ഭാഗ്യം തന്നില്ലേ? ഈ കാജൂർ ഉറൂസ് മുബാറക് നടക്കുമ്പോ ഈ ഔലിയാക്കന്മാരെ സ്നേഹിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ ഒരു മെമ്പറായി ഈ മജ്ലിസിൽ ഇരിക്കാൻ അല്ലാഹു ഭാഗ്യം തന്നില്ലേ? ഒന്ന് കണ്ണടച്ചൊന്ന് ആമീൻ പറഞ്ഞോ. അല്ലാഹുവേ ഞങ്ങളെ ഈ ഉമ്മത്തിലായി മരിപ്പിക്കണേ അല്ലാ, ഞങ്ങളെ ഈ ഉമ്മത്തിലായി മരിപ്പിക്കണേ അല്ലാ, ഞങ്ങളെ ഈ ഉമ്മത്തിലായി മരിപ്പിക്കണേ അല്ലാ, ഞങ്ങളെ ഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ അവസാന സമയം നന്നാക്കി തരണേ അല്ലാ, ഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് കൽബിലെങ്കി മരിക്കുന്ന മുത്തഖിയങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹുവിന്റെ റസൂലിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന പെങ്ങളെ, സഹോദരി ചെറുപ്പക്കാരാ, ഉമ്മമാരെ ഉപ്പമാരെ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണേ. ബിദഅത്തിൽ പെട്ടുപോകാൻ പാടില്ല, വലിയ വെറുപ്പ് വേണം ബിദഅത്തിനോട്. അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുന്നവരോട് വലിയ വെറുപ്പ് കൽബിൽ വേണേ. അങ്ങനെ ആ വെറുപ്പ് പൂർണ്ണമാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ച് ഹറാമുകളിൽ നിന്ന് മാറി, വൃത്തികേടുകളിൽ നിന്ന് മാറി നമ്മൾ നല്ല നിലക്ക് ജീവിച്ചാൽ നമുക്കും എല്ലാം സാധ്യമാക്കി തരും അല്ലാഹ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സുഹൈല സുഹൈയ എന്ന് പറയുന്ന സഹോദരി എത്ര വലിയ ഭാഗ്യമുള്ള സഹോദരിയാണ്. തിങ്കളാഴ്ച ദിവസം മത്വാഫിൽ വെച്ചുകൊണ്ട് ഇഹ്റാമിലായിട്ട് പരിശുദ്ധമായ ഉംറയുടെ തവാഫ് കഴിഞ്ഞ് ഹജറുൽ വസ്വദ് പിടിച്ച് ചുംബിച്ച് ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, ഹജറുൽ വസ്വദ് മുത്തി കിട്ടിയോ? ആ സഹോദരി ഹജറുൽ വസ്വദ് നന്നായി മുത്തി തന്റെ ചുണ്ടുകൾ ഹജറുൽ വസ്വദിൽ വെച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടിക്കുമെന്നല്ലേ? അങ്ങനെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടിപ്പിച്ച് പരിശുദ്ധമായ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് നിസ്കരിച്ച് അങ്ങനെ തന്റെ കൂടെയുള്ളവരെ കൂട്ടി കഅബയിലേക്ക് ഇങ്ങനെ നോക്കി ദുആ ചെയ്യുമ്പോ ആ ദുആ ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടെ അങ്ങ് മരണപ്പെട്ട് വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ആ മരണവാർത്ത കേട്ട മുതൽ വല്ലാത്തൊരു ആശ്ചര്യമാണ് എനിക്ക്. എന്തൊരു മരണമാണല്ലേ ആ സഹോദരിക്കല്ല കൊടുത്തത്. കൊല്ലങ്ങളും പത്തിരുപത് മുപ്പത് കൊല്ലം മുമ്പുള്ള കഥയല്ല, ഇന്ന് നടന്ന സംഭവമാണ്. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. സാധിക്കാത്തതൊന്നുമില്ല. നല്ല മനസ്സോടെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് കൽബും ഹൃദയവും തിരിച്ചു വെച്ചാൽ ആ സഹോദരി ധാരാളം സ്വലാത്ത് ചൊല്ലുമായിരുന്നു, മദീനയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. സ്വലാത്ത് ചൊല്ലി ചൊല്ലി ആ സഹോദരിയുടെ ഉസ്താദിനോട് ആ സഹോദരി രണ്ട്
പ്രാവശ്യം വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത്രേ ഉസ്താദേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. സത്യമാകാത്തതായൊന്നുമില്ല. കാലം വളരെ മോശമാണ്, വളരെ ഹറാമിന്റെ ലോകമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഇഖ്ലാസോടെ, നല്ല മനസ്സോടെ, നല്ല ഹൃദയത്തോടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരാൾ അടുത്താൽ, മുത്തു റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിച്ചാൽ എല്ലാവർക്കും സാധ്യമാകുന്നതാണ്. അല്ലാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പ്രധാനപ്പെട്ടത് ഈ വിഷയം തന്നെയാണ്, അല്ലാഹുവിന്റെ റസൂലിലേക്കുള്ള യാത്രയാണ്. മാതാപിതാക്കള് സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാളും കൂടുതൽ നമ്മെ അറിയുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വിചാരം നമ്മളെ മാതാപിതാക്കൾ മാത്രമേ നമ്മൾ അറിയുന്ന അല്ല, മാതാപിതാക്കൾ അറിയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ അറിയുന്നുണ്ട് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബോധം നമുക്ക് എല്ലാ സമയവും ഉണ്ടാകണം. ഉമ്മത്തിലെ ഓരോരുത്തരെയും ജന്നറിയില്ല, മറ്റാളറിയും, അതൊന്നുമല്ല, ഈ സദസ്സിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും അല്ലാഹുവിന്റെ റസൂൽ അറിയും. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എന്റെ ഉമ്മത്തിലെ ഒരു മെമ്പറെ തെറ്റ് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുകയാണ്. എന്റെ ഉമ്മത്ത് നന്മ ചെയ്യുമ്പോ ആ നന്മ കണ്ടുകൊണ്ട് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ, ഒരു ദിക്ര ചൊല്ലുമ്പോ, ഒരു നന്മ ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് സന്തോഷിക്കുന്നുണ്ട്. മുത്തുമോമിനീങ്ങളെ, അനുരാഗികൾക്ക് സ്വലാത്ത് മധുരമാണ്. സ്വലാത്ത് ഹബീബിലേക്കുള്ള ഏറ്റവും നല്ല വഴിയാണ്. ഒരു കൗണ്ടർ കയ്യിൽ പിടിക്കണേ, ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിക്കണേ, എന്നിട്ട് സദാസമയവും സ്വലാത്തിന്റെ ആളുകളാകണേ. സ്വലാത്ത് ചൊല്ലുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ സ്വലാത്ത് ചൊല്ലിയാൽ മാത്രം മതിയോ? അങ്ങനെയുണ്ട് ഒരു തരീഖത്ത്, സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ വേറൊരു പണിയില്ല. ഏത് സ്വലാത്താണ്? സ്വലാത്തുൽ ഫാത്തിഹ. അങ്ങനെ ടീം ഇറങ്ങിയിട്ടുണ്ട്, പെട്ടുപോകരുത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒരു പണിയില്ല, സ്വലാത്തുൽ ഫാത്തിഹ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇത് ആര് കാണിച്ച വഴിയാണ്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വഴിയാണോ? അഊദു ബില്ലാഹ്. എന്നിട്ട് സ്വലാത്തുൽ ഫാത്തിഹ ലോകത്തിന് സമ്മാനിച്ച മഹാനവറുകളുടെ പേരിൽ പച്ചക്കളവും. എന്താണ് പച്ചക്കളവ്? മഹാനവറുകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ അല്ലാഹുവിലേക്ക് അസ്മാഉൽ ഹുസ്നയുമായി അല്ലാഹുവിലേക്ക് അടുക്കുന്നതിനെ തൊട്ട് അല്ലാഹു എന്നെ വിലക്കി. അല്ലാഹുവുമായി ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കൊണ്ട് അടുക്കാൻ വേണ്ടി എന്നോട് അല്ലാഹു കൽപ്പിച്ചു എന്ന് മഹാനവറുകളുടെ പേരിൽ ഒരു പച്ചക്കളവും. അഊദു ബില്ലാഹ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലി അടുത്തവരല്ലേ എല്ലാ ഔലിയാക്കളും, എല്ലാ സ്വാലിഹീങ്ങളും, എല്ലാ മഹാന്മാരും. നിസ്കാരം വേണം, ഖുർആൻ ഓത്ത് വേണം, ദിക്ർ വേണം, സ്വലാത്ത് വേണം, നിസ്കാരം വേണ്ട, ദിക്ർ വേണ്ട, അസ്മാഉൽ ഹുസ്ന വേണ്ട, അത്താദ് വേണ്ട, വെറും സ്വലാത്ത് മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടര് അല്ലാഹുവിന്റെ ദീനല്ല. അത്
കള്ളത്തൊരീക്കത്തുകാരുടെ സ്വഭാവങ്ങളാണ്. അല്ലാഹുവേ നിങ്ങളെ ആക്രിമത്ത് നീ നന്നാക്കി തരണേ. അല്ലാ നിങ്ങളെ അവസാന സമയം നീ നന്നാക്കി തരണേ റബ്ബേ. സ്വലാത്ത് ഒരു ഹരമാകണം. ഒരുപാട് തവണ അല്ലാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അല്ലാ അല്ലാ അവിടെ അവിടെ ചെറിയവരെന്നോ വലിയവരെന്നോ, അവിടെ പാവപ്പെട്ടവരെന്നോ അവിടെ സാധുക്കളെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ല. സ്വലാത്ത് ചൊല്ലുന്നവരാണോ അവരോട് അല്ലാഹുവിന്റെ റസൂലിന് വലിയ ഇഷ്ടമാണ്, വലിയ മഹബ്ബത്താണ്. മഷറ മണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബീ, മൗത്തിനേരത്തും ഉമ്മത്തി എന്നോ രത്തോരാണന്റെ വാരീതി. അസ്വാലാത്തോ വസ്സലാമോ അലൈക യാ റസൂലല്ലാ, അസ്വാലാത്തോ വസ്സലാമോ അലൈക യാ ഹബീബല്ലാ. ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണ് അറിയാം തങ്ങളെ കൈപീടിക്കണം ഞങ്ങളെ. അസ്വലാത്തോ വസ്സലാമോ ചൊല്ലേ മോ ചൊല്ലേ മോ ചൊല്ലേ മോ ചൊല്ലേ കറുത്തു പോയോരു അൽബം കൊണ്ടിവറി വന്നീരാ. പാപഭാരങ്ങൾ തീർത്ത് കൽബഗം റാഹ നൽകണേ ശൈദി. അസ്വലാത്തോ സലാമോ അലൈക യാ റസൂലല്ലാ, അസ്വലാത്തോ വസ്സലാമോ അലൈക യാ ഹബീബല്ലാ. മദീനയിൽ നിന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസായി ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ. അവസാനം ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഹബീബായ തങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കാത്തവരാരാ ഉള്ളത്? അതെ, ഏതിലേക്കും ഒരു വഴിയുണ്ട്. ആ വഴിയിൽ ഏറ്റവും നല്ല വഴിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ നമ്മൾ ചെല്ലേണ്ട രണ്ട് വഴികളുണ്ട്. രണ്ട് വഴിയിലൂടെ മുത്തു റസൂലുള്ളാഹി തങ്ങളിലേക്ക് പോകാം. ഒന്ന് ഒന്ന് ബീവി ഉമ്മ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ എന്ന ആ വഴിയിലൂടെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്ന് സിയാറത്ത് ചെയ്ത് അവരുടെ പൊരുത്തവും അവരുടെ സമ്മതവും വാങ്ങിച്ച് അവരെ ഹുബ്ബ് വെച്ച് അവരുടെ സമ്മതത്തോടെ മദീനയിലേക്ക് പോകുന്ന ഒരു പോക്ക്. രണ്ടാമതൊരു പോക്കുണ്ട്. അതെന്താണ്? അതാണ് മഹാനായ ബാബു റസൂലില്ലാ. പരിശുദ്ധമായ മദീനയിലെ പരിശുദ്ധമായ ഉഹുദിന്റെ രണാങ്കണത്തിലെ വിശ്രമിക്കുന്ന ഒരു മഹാനില്ലേ സയ്യിദു ശുഹദാ സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ബാബു റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാതിൽ എന്നറിയപ്പെടുന്ന മഹാനാണ് അമ്മി റസൂലില്ലാഹ്.
അല്ലാഹുവിന്റെ റസൂലിന്റെ അളാപ്പയാണ്. അല്ലാ അല്ലാ അള്ളാഹുവിന്റെ സിംഹമാണ്, റസൂലുള്ളാഹി തങ്ങളുടെ സിംഹമാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ. ചെറിയ നിസ്സാരമായ കാര്യമല്ല, അവരെ ഓർക്കുന്ന മാസമാണ് ഈ ശവ്വാല് മാസം. അതുകൊണ്ട് കാജൂർ ബഹാജുവാറുടെ ഹദ്റത്തിൽ വന്നിട്ട് അവരെ ഓർക്കുന്ന ഈ മാസത്തില് അവരെ പറയാതെ പോകുന്നത് ശരിയല്ല, ശരിയല്ല. സയ്യിദു ശുഹദാ ലോകത്തെ എല്ലാ ശുഹദാക്കളുടെയും നേതാവാണ്, നേതാവാണ് സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. അസദുല്ലാ വഅസദു റസൂലില്ലാ. ഞങ്ങൾ ഇന്നും പരിശുദ്ധമായ ഉഹദിൽ ചെന്നിട്ട് സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ആ ഖബർ ഷരീഫിന്റെ നേരെ മുഗൾ ഭാഗത്തേക്ക് നോക്കിയാൽ ഉഹദ് മലയുടെ ഒരു ഭാഗം നമുക്ക് കാണാം, നമുക്ക് കാണാം. ആ ഉഹദ് മലയുടെ മുകളിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു സിംഹം കിടക്കുന്ന ഒരു രൂപം ആ മലയുടെ മുകളിൽ നമുക്ക് കാണാൻ കഴിയും, കാണാൻ കഴിയും. ഒരു സിംഹം കിടന്നാൽ എങ്ങനെയുണ്ടാകുക? അതിന്റെ തല, അതിന്റെ കഴുത്തിനെ താഴെയുള്ള താടിക്ക് താഴെയുള്ള പ്രത്യേകമായ പൂഞ്ഞകൾ, അതുപോലെ തന്നെ അതിന്റെ രണ്ട് കാലുകൾ അതൊക്കെയും മടക്കി വെച്ചുകൊണ്ട് ഒരു സിംഹം ഇരുന്നാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ആ രൂപത്തിൽ ഉഹദിന്റെ മലയുടെ മുകളിൽ സയ്യിദുനാ സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഷരീഫിന്റെ മുകളിലുള്ള ഉഹദ് മലയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, കാണാൻ കഴിയും. പ്രകൃതി പോലും ആ മഹാനവറുകൾക്ക് വഴങ്ങിപ്പോയി. ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബി എന്തായിരുന്നു എന്നറിയുമോ? സാഹസികമായി വേട്ടയാടി മൃഗങ്ങളെ പിടിക്കലായിരുന്നു. മൃഗങ്ങളെ പിടിക്കാൻ കാട്ടിലേക്ക് പോകും, എന്നിട്ട് മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് ഒരാഴ്ച കഴിഞ്ഞതിന്റെ ശേഷമാണ് മഹാനായ സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിലേക്ക് വരുന്നതിന് മുമ്പ് ആ മക്കയിലേക്ക് തിരിച്ചു വരാറുള്ളത്. അങ്ങനെ തിരിച്ചു വരുന്ന വരവിലെ നേരെ വീട്ടിലേക്കല്ല ചെല്ലുക, കഅബയുടെ സമീപത്തേക്കാണ് വരുക. കഅബയെ തവാഫ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാറുള്ളത്. സുബ്ഹാനല്ലാഹ്. കഅബ ഷരീഫിന്റെ അടുത്ത് നിൽക്കുമ്പോ ഒരു സ്ത്രീ വന്നിട്ട് സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ലയോ അബു ഉമാറ, ഹംസത്തങ്ങളെ ഓമന പേരാണ് അബു ഉമാറ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, തങ്ങളുടെ സഹോദരനെ പുത്രനായ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്ത്രീ ഉപയോഗിച്ചത് നിങ്ങളുടെ സഹോദര പുത്രനായ മുഹമ്മദ് എന്നാണ്. ആ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ നിർവാഹമില്ല, നിർവാഹമില്ല. ആ ഹബീബായ തങ്ങളെ ഒരുപാട് ചീത്ത വിളിക്കുകയും ഒരുപാട് തെറി പറയുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തത് താങ്കൾ അറിഞ്ഞില്ലയോ അബു ഉമാറ? എന്റെ സഹോദരന്റെ പുത്രനെ ഉപദ്രവിച്ചെന്നോ, എന്റെ സഹോദരന്റെ ശരീരത്തിന്റെ സഹോദര പുത്രന്റെ ശരീരത്തിൽ ഒരാൾ തൊട്ടെന്നോ? ഇല്ല ഇല്ല, എനിക്ക് സഹിക്കാൻ കഴിയൂല, കഴിയൂല. രോഷം ആളിക്കത്തി സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ രൂപം മാറി, കോലം മാറി. സുബ്ഹാനല്ലാഹ്. ആരാണ് ചെയ്തതെന്ന് അറിഞ്ഞ ചോദിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞു, അതെ, നിങ്ങളുടെ കൂട്ടുകാരനായ അബൂജഹലാണ്.
നിന്നെ കാത്തു നിന്നില്ല. കഅബ ഷരീഫിന്റെ സമീപത്ത് നിന്ന് അല്ലാഹുവേ എനിക്ക് ഖൈറിന്റെ വഴി നീ കാണിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഹംസത്തുൽ ഖറാ റളിയല്ലാഹു അൻഹു അബൂ ജഹലിനെ തേടി പുറപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ദൂരം യാത്ര ചെയ്തപ്പോ അബൂ ജഹൽ ഇങ്ങനെ നിൽക്കുകയാണ്. കയ്യിലുള്ള ഒരു അമ്പിന്റെ വില്ലെടുത്തിട്ട് അതേ ശക്തനിൽ ശക്തനായ അബൂ ജഹലിന്റെ തലക്കുരെ കത്ത് കൊടുക്കുന്നു, ഒരു അടി കൊടുക്കുന്നു. അബൂ ജഹലിന്റെ ശരീരത്തിലൂടെ രക്തമതാ തലയിലൂടെ വരാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, എന്റെ സഹോദര പുത്രനായ മുഹമ്മദിനെ നീ തൊട്ടോടാ, നീ എന്തടാ വിചാരിച്ചത്? എന്റെ സഹോദര പുത്രനെ തൊട്ട് കളിക്കാൻ നിനക്കാരടാ ധൈര്യം തന്നത്? പുതിയ മതത്തിന്റെ പേരിലാണ്, പുതിയൊരു മതവുമായി പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് എന്റെ സഹോദരനെ പുത്രനെ നീ തൊട്ടതെങ്കിൽ ഇന്ന് മുതൽ ആ പരിശുദ്ധമായ മതത്തിന്റെ മെമ്പറാണ് ഞാൻ എന്ന് ധീരമായി പ്രഖ്യാപിച്ചു ഹംസത്തുൽ ഖറാ റളിയല്ലാഹു അൻഹു. ഇന്ന് മുതൽ ഞാൻ ആ മതത്തിന്റെ ആളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അദൂരത്തിലേക്ക് ചെല്ലുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ എന്തൊരു ഊർജമാണ് ആ ഇസ്ലാമിക ആശ്ലേഷം ഉണ്ടാക്കിയത്. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ധൈര്യം തിരിച്ചു കിട്ടി വല്ലാത്ത ഊർജമായി. കാരണം പേടി സ്വപ്നമാണ് ശത്രുക്കളുടെ, മക്കയിലെ ജനങ്ങളുടെ പേടി സ്വപ്നമാണ് സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു എത്രമാത്രം ധീരനായിരുന്നു എന്നറിയുമോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയണ്ടേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അദൂരത്തിലേക്ക് പോയി വധിക്കുന്നതിന് വേണ്ടിയാണ് പോയത്. പക്ഷേ വഴിയിൽ വെച്ച് എനിക്ക് മാനസാന്തരമുണ്ടായി, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പക്ഷേ മുത്തു റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് വാതിൽക്കലിൽ ഹംസത്തുൽ ഖറാർ തങ്ങളുണ്ട്. ഞാൻ അകത്തേക്ക് കടക്കാൻ നോക്കിയപ്പോ എന്റെ കയ്യിലേക്ക് ഒരു പിടുത്തം പിടിച്ചു. ആ അടയാളം എന്റെ കയ്യിൽ പിന്നീട് കാലാകാലം ഉണ്ടായിരുന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അത്രമാത്രം ധീരനിൽ ധീരനായിരുന്നു സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു. ആ വഴി മുത്തു റസൂലുള്ളാഹി തങ്ങളിലേക്ക് തെരഞ്ഞെടുത്തിട്ട് സയ്യിദുനാ ഹംസത്തുൽ ഖറാർ സിയാറത്ത് ചെയ്ത് അവിടുത്തെ സമ്മതവും വാങ്ങി അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഒരാൾ ചെന്നാൽ ആ സിയാറത്ത് മുസ്തജാബാണ്, ആ സിയാറത്ത് മക്ബൂലാണ്, യാതൊരു സംശയവുമില്ല. ബഗ്ദാദുകാരനായ ഒരാള് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ബഗ്ദാദിലെ ഈത്തപ്പഴത്തിന്റെ മദഹ് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല. മദീനയല്ലേ എല്ലാം, മദീനയുടെ മഹത്വം പറയേണ്ടതിന് പകരം മദീനയുടെ ഈത്തപ്പഴത്തിന്റെ മദഹ് പറയേണ്ടതിന് പകരം മറ്റൊരു ഈത്തപ്പഴത്തിന്റെ മദഹ് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെടും? ഇല്ല. മദീനത്തുനിന്നൊക്കെ ഈത്തപ്പഴം കൊണ്ടുവന്ന് തരാറില്ല, കയ്യിൽ എടുത്ത് തിന്നിട്ട് ഒരു ഏറ് കൊടുക്കാറില്ല. അതബ് കേടാണ് ചെയ്യാൻ പാടില്ല. അതബ് കേടിന്റെ ഒരു ലാഞ്ചന പോലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. വലിയ ആലിമാണ്, വലിയ ആബിദാണ്, വലിയ സൂഫിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതബ് കേട് സംഭവിച്ചു പോയാൽ എത്ര വലിയ ആലിമായാലും, എത്ര വലിയ സൂഫിയായാലും, എത്ര വലിയ ആബിദായാലും അതൊക്കെയും വെറുതെയാണ്. ഒന്നും അല്ലാഹുവിന്റെ അടുക്കൽ കബൂലാകൂല. വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ഇബ്ലീസ് അല്ലേ ഏറ്റവും വലിയ ആബിദും ഏറ്റവും വലിയ ആലിമും? അതബ് കേട് സംഭവിച്ചുപോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മദീനത്ത് നിന്ന് ഒരാൾ ഈത്തപ്പഴം കൊണ്ടുതന്നാല് അത് തിന്നിട്ട് ആ ഈത്തപ്പഴത്തെ ഏറ് കൊടുക്കല്ല വേണ്ട, അത്രമാത്രം അതബ് കാണിക്കണം. ഇത് മുത്തു റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ മദീനയിൽ നിന്ന് കൊണ്ടുവന്ന ഈത്തപ്പഴ ആ ഈത്തപ്പഴം നന്നായി
ഇത്തപ്പഴമായി കഴിക്കാം, അതോടെ കഴിക്കാം, ബാക്കി വരുന്ന ഇത്തപ്പഴത്തിന്റെ കുരുണ്ടല്ലോ അത് എടുത്ത് എറിയാതെ അതൊക്കെ സംസ്കരിക്കേണ്ടത് പോലെ സംസ്കരിക്കാം. ഏതെങ്കിലും നല്ല സ്ഥലത്ത് കുഴിച്ചിടുക, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുക, അല്ലാതെ അതപില്ലാത്ത ഒരു ഏറുണ്ടല്ലോ അതുവരെ അതപ് കേടാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചെറിയ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടാണ്, അതപ് കേട് കൊണ്ടാണ് നമ്മുടെ ഈമാന് നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ട് അതപ് കേടിന്റെ ചെറിയൊരു ലാഞ്ചന പോലെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്നിട്ട് ബഗ്ദാദിലെ ഈത്തപ്പഴത്തിന്റെ മദീനയെ മോശമാക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടമല്ല. മദീന ഇഷ്ടം, മദീന ഇഷ്ഖും, മദീന ഖൽബിൽ, മദീന ഒന്ന് കാണാൻ, മദീന 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 മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ളാഹ വഫാത്തിൻ സമയത്തു ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ഇഷ്ടമാണ് മദീന. മഹാനായ സയ്യിദുനാ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയെ ഹറമാക്കിയതുപോലെ മദീനയെ ഞാനും ഹറമായി പ്രഖ്യാപിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മദീനയെ മോശമാക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല. ഒരു വേള മഹാന്മാര് രേഖപ്പെടുത്തി, മദീനത്തേക്കാണോ പ്രത്യേകത കൂടുതൽ, മക്കത്തേക്കാണോ മഹത്വം കൂടുതൽ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വിശദീകരിച്ചിട്ട് മഹാന്മാര് പറഞ്ഞു, മക്ക ഹറമാക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്, മദീന ഹറമായി പ്രഖ്യാപിച്ചത് അല്ലാഹുവിന്റെ റസൂലല്ലേ. അതുകൊണ്ട് മക്കയെക്കാളും പ്രത്യേകത മദീന എന്ന ഹറമിനാണ് എന്ന് രേഖപ്പെടുത്തിയ മഹാന്മാരുണ്ട്. അല്ലാഹു നമ്മളെ മദീനയിൽ എത്തിച്ചു തരട്ടെ. മദീനയിലെത്തണം, മദീനയിൽ മരിക്കണം, മരിക്കണം. മദനീയം എന്ന പരിപാടി തുടങ്ങിയത് ഹൃദയാന്തരങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകാനാണ്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീന കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹ. പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ അത് മദീനയിലേക്ക് മടങ്ങുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഈമാനുള്ള ഖൽബ് അത് മദീനയിലേക്ക് മടങ്ങും. അതേ സമയത്ത് ഈമാനില്ലാത്ത കുറെ താടി വെച്ച കുറേണുണ്ട്, മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഈമാനിന്റെ ഒരു ലെവലേഷൻ പോലെ അവരെ കൽബിലില്ല. ഞെരിയാണിക്ക് മുകളിൽ ഫാൻഡ് ധരിച്ചിട്ടുണ്ടാകും, പക്ഷേ കണ്ടാൽ ഒരു പ്രത്യേക കോലാണ്. അവരോട് മദീനയുടെ കുറിച്ച് പറഞ്ഞോക്കി, അപ്പോഴേക്ക് അവർക്ക് തുടങ്ങി ഹാല് അവർക്ക് മദീന ഇഷ്ടല്ല. മക്കത്തെ ഹജ്ജിന് പോയിട്ട് മദീനത്തേക്ക് പോകാതെ തിരിച്ചു വരുന്ന വിവരദോഷികളായ ആളുകളുണ്ട്. എന്തിനു കൊള്ളും? നഊദു ബില്ലാ. മദീനയിൽ എന്തിനാണ് അവര് പോകുന്നത്? മദീന അവരുടെ ഹൃദയത്തിലില്ല, ഒരിക്കലും കഴിയില്ല, മദീനയെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയയില്ല. എന്തിനാ മദീനത്ത് പോകുന്നത്? ഒരു ആവശ്യമില്ല, അവിടെ അവരുടെ ഭാഷയിൽ പറയാൻ എനിക്ക് കഴിയൂല, നഊദു ബില്ലാ. അല്ലാഹു നമ്മുടെ നാവിനെ നന്നാക്കി തരട്ടെ, നമ്മുടെ നാവിനെ അല്ലാഹു കൽബ് നന്നാക്കി തരട്ടെ. ആ പരിശുദ്ധമായ കുബ്ബത്തുൽ ഖദ്റായിന്റെ താഴെ ഉജ്റത്തു ശരീഫിന്റെ കട്ടളങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോമത്തിന് പോലും ഒരു പോറലേൽക്കാതെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ വഫാത്തായത് അതുപോലെ ഒരു ചുമരിന്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഒരു രോമത്തിന് പോലും ഒരു പോറൽ പറ്റിയിട്ടില്ല. അവിടുന്ന് കാണുന്നുണ്ട്, മുമ്പിലുള്ളവരെയും കാണുന്നുണ്ട്, പിൻപിലുള്ളവരെയും കാണുന്നുണ്ട്, വലത്തുള്ളവരെയും കാണുന്നുണ്ട്, ഇടത്തുള്ളവരെയും കാണുന്നുണ്ട്. യാതൊരു സംശയമില്ല.
ആ ഹബീബായ തങ്ങളെ അവിടത്തിലേക്ക് എന്തിനാണ് ബിദഅത്തുകാര് ചെല്ലുന്നത്? അവരുടെ വിശ്വാസ പ്രകാരം നഊദു ബില്ലാഹ് ആ പരിശുദ്ധമായ ഖബറു ശരീഫിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ശരീരം ആ രൂപത്തിൽ ഇല്ല എന്നാണ് അവരുടെ വിശ്വാസം. ഈ വിശ്വാസവുമായി മദീനയിലേക്ക് പോയാൽ അയാൾ അല്ലാഹുവിന്റെ റസൂല് ഖബൂല് ചെയ്യോ? അല്ലാഹു അയാളെ സ്വീകരിക്കുകയില്ല. ഒരു ബറക്കത്തും മദീനത്തെ മണ്ണിലില്ല എന്നാണ് അവരെ വിശ്വാസം. എന്നാൽ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന നേതാവ് സയ്യിദുനാ അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ അവിടുന്ന് വഫാത്താകാനിരിക്കുമ്പോ എന്താണ് പറഞ്ഞത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം മുത്തു റസൂലുള്ളാന്റെ ഖബർ ശരീഫിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കണേ. എന്നിട്ട് സമ്മതം ചോദിക്കണം. സമ്മതം കിട്ടിയാൽ എന്റെ ഖബർ മുത്തു റസൂലുള്ളാന്റെ ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കണം. സമ്മതം കിട്ടിയില്ലെങ്കിലോ ജന്നത്തുൽ ബഖിയാൽ മറവ് ചെയ്യണേ. സ്വഹാബത്ത് കൊണ്ടുപോയി അവിടെ അങ്ങ് വെച്ചു. ഇത് അബൂബക്കർ തങ്ങളുടെ ഖബറുത്തിലെ മയ്യത്താണ്, ജനാസയാണ് തങ്ങളെ. അവിടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് സമ്മതം വരുന്നു. അശരീരി കേൾക്കുന്നു, എന്റെ കൂട്ടുകാരനെ എന്നിലേക്ക് കൊണ്ടുവരൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ അദറത്തിലെ മണ്ണിനെ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം തട്ടിയ മണ്ണിനെ ബറക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചു സയ്യിദുനാ അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ശരീരത്തിന് ബറക്കത്തുണ്ട്, ആ ശരീരം തട്ടിയ മണ്ണിന് ബറക്കത്തുണ്ട്. ഉമർ തങ്ങൾ രണ്ടാമതായി ഈ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ കടക്കുന്ന നേതാവാണ്. അവിടുന്നും ആഗ്രഹിച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബർ എന്റെ റസൂലുള്ളാഹി തങ്ങളുടെ ശരീര സമീപത്ത് കൊണ്ടുവെക്കണേ. ആ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം തട്ടിയ മണ്ണുമായി എന്റെ ശരീരം തട്ടിച്ചേർന്ന് നിൽക്കണേ. ആഗ്രഹിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അവര് കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കണോ? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിച്ച് വിശ്വസിച്ച് ജീവിച്ച് മരിച്ചോ? അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. അതല്ലാത്തതെല്ലാം വാലും മുതലും എല്ലാം പിഴച്ചതാണ്, ഒന്നിനും കൊള്ളാത്തതാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ. അല്ലാ അല്ലാ ഞങ്ങളുടെ അവസാന സമയം നീ നന്നാക്കി തരണേ. അല്ലാ മദീന, ആ മദീന ഒരു വിഹാരമാണ്. മദീനത്തേക്ക് എല്ലാവർക്കും ചെല്ലണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. കുറേ പൈസ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഞാൻ മുമ്പ് കർണാടകയിൽ ഒരു സ്ഥലത്ത്, നാടിന്റെ പേരൊന്നും ഞാൻ പറയണില്ല, അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് ചെന്നു. അപ്പൊ 75 ഏക്കർ സ്ഥലമുണ്ടായാ. ഞാൻ ചോദിച്ചു ഹജ്ജിന് പോയോ? ഇല്ല. മദീനത്ത് പോയോ? ഇല്ല. 75 ഏക്കർ സ്ഥലം വെച്ചിട്ട് നിങ്ങൾ മദീനത്തും ഹജ്ജിനും ഒന്നും പോയില്ലെങ്കിൽ നിങ്ങളെ പൈസ എന്തിനാ? ഈ സ്ഥലം തിനാ? എന്നെ ഇബ്രാഹിം നബി വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളത് കേക്കായിട്ടാണ്? ഉസ്താദ് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പോകണം. അങ്ങനെ ഞാനെന്ത് ചെയ്യുന്ന വെച്ചാല് എല്ലാ ദിവസവും രാവിലെ അവിടെയാണ് ഭക്ഷണം. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചിട്ട് ഞാൻ ദർസിൽ കൂടിയ സമയം ഹജ്ജിന് പോകുന്നതിന്റെ മഹത്വത്തെയും മദീനത്തിന്റെ മഹത്വത്തെയൊക്കെ ഓരോ ദിവസം ഓരോ ഹദീസ് ഉസ്താദിനോട് ചോദിച്ച് ഞാൻ പഠിച്ചു. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോയാല് ഇയാളുടെ എല്ലാ ദിവസവും ഇതിനെനിക്ക് വാഴ്ന്നു പറയാല. ഹജ്ജിന്റെ മഹത്വം വാഴ്ന്നു പറയും, മദീനന്റെ മഹത്വം ഓരോന്നിങ്ങനെ വാഴ്ന്നു പറയും. ഒരു ദിവസം പറഞ്ഞ് പിറ്റേ ദിവസം പറയൂല. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം അൽഹംദുലില്ലാഹ് അയാൾ ഹജ്ജിന് പോയി. ഹജ്ജൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി പിറ്റേ ദിവസം അയാൾ മരിച്ചു. നിങ്ങളെ ചിന്തിച്ചു നോക്ക്. ഹജ്ജിന് പോയി വന്ന് പിറ്റേ ദിവസം അയാൾ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗാക്കട്ടെ. ഞാൻ പറയണത് കൊറേ പൈസ ഇങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. മദീനത്ത് പോകണം. വലൗ അന്നഹും യല്ലമു അൻഫുസഹും ജാഊക
അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വലൗ അന്നഹും ഇല്ലലമൂ, അക്രമം പ്രവർത്തിച്ചവരാണോ, തെറ്റ് ചെയ്തവരാണോ, ഹറാം കണ്ടവരാണോ, ഹറാം സംസാരിച്ചവരാണോ, ഹറാമിലായി ജീവിച്ചവരാണോ, അവര് മുത്തു നബിയുടെ അടുക്കലേക്ക് ചെല്ലണം, ചെല്ലണം, പാപങ്ങൾ പൊറുക്കപ്പെടിക്കാനുള്ള വഴിയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ ചെന്നിട്ട് അവരല്ലാഹുവിനോട് പാപമോചനത്തെ തേടണം, അല്ലാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി പാപമോചനത്തെ ചോദിക്കണം, ചോദിക്കണം, നിങ്ങളടുക്കലേക്ക് വന്നിട്ടുള്ള ഇന്നാലിന്റെ മനുഷ്യൻ, മനുഷ്യൻ അല്ലാഹുവേ നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ് അല്ലാഹ് എന്ന് മുത്തു റസൂലുള്ള നമുക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യണം, ചെയ്യണം. അങ്ങനെ ചെയ്താൽ എല്ലാ പാപങ്ങളും അല്ലാഹ് പുറത്തു തരും, അല്ലാഹ് പുറത്തു തരും. തെറ്റ് ചെയ്തവർ മദീനയിലേക്ക് പോകണം, പോകണം, പൊട്ടി പൊട്ടി കരയണം, മദീനയിൽ ചെന്നിട്ട് ചെന്നിട്ട് കണ്ണിലൂടെ കണ്ണുനീരുകൾ ചാലിട്ടൊഴുകണം, ഒഴുകണം. അല്ലാഹുവേ ഞങ്ങളെ നീ മദീനയിലെത്തിക്കണേ അല്ലാഹ്. മദീനയിലെ ഈത്തപ്പഴത്തിന്റെ മഹത്വം പറയേണ്ടതിന് പകരം ബഗ്ദാദിലെ ഈത്തപ്പഴത്തിന്റെ മധു പറഞ്ഞു. താരീഖ് മദീനയിൽ കാണാം അല്ലാഹുവിന്റെ റസൂലിന് വിഷമമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പുഞ്ചിരിക്കുന്ന ഭൂമുഖം, ഭൂമുഖം അത് കാണണമല്ലോ, കാണണമല്ലോ. പക്ഷേ ബഗ്ദാദിന്റെ ഈത്തപ്പഴത്തിന്റെ മഹത്വം പറഞ്ഞത് പറഞ്ഞത് എന്റെ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി, ബോധ്യമായി. കൊറേ സമയം അവിടെ നിന്ന് നോക്കി നോക്കി ആ ക്ഷമാപണത്തിന്റെ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വേദനയോടെ നിന്നു. പക്ഷേ യാതൊരു ഫലവുമില്ല, ഫലവുമില്ല. മദീനയുടെ ഈത്തപ്പഴത്തിന്റെ മഹത്വത്തിന് പകരം പകരം ബഗ്ദാദിന്റെ ഈത്തപ്പഴത്തിന്റെ മതി പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയുമോ? നേരെ ചെല്ലുകയാണ് ിൽ ചെന്നിട്ട് പൊട്ടി പൊട്ടി കരയുന്നു. അറിയാതെ സംഭവിച്ചു പോയി തങ്ങളെ, എന്റെ റസൂലുള്ള എന്നെ സ്വീകരിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, ഒന്ന് എനിക്ക് വേണ്ടി സംസാരിക്കണേ, എന്റെ വിഷയത്തിൽ ഒന്ന് ഇടപെടണേ. സമ്മതവും വാങ്ങി ഇവിടുത്തെ ഖബ്റു ഷരീഫിന്റെ സമീപത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. സുസ്മേര വദനനായി പുഞ്ചിരിക്കുന്ന പൂമുഖവുമായി ആ മനുഷ്യനെ സ്വീകരിക്കുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ ഹംസത്തുൽ കർറാർ തങ്ങളുടെ ഇടപെടല്, ഇടപെടല്, അല്ലാഹുവിന്റെ റസൂലിന് അതിന്റെ പിന്നിൽ വാക്കുകളില്ല. സയ്യിദുന ഹംസത്തുൽ കർറാർ തങ്ങൾ ഇടപെട്ടാൽ പിന്നെ യാതൊരു രക്ഷയില്ല, രക്ഷയില്ല. അതുകൊണ്ട് അവിടുത്തെ സമ്മതം വാങ്ങി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ചെല്ലണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നൽകട്ടെ. നായി അമീൻ പറഞ്ഞു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നൽകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ.